സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസി വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ലോകത്തിലെ അക്കാലത്തെ രണ്ട് പ്രധാന നിയമവ്യവസ്ഥകൾ റോമനും യൂദനും മാറി മാറി വിചാരണ ചെയ്തിട്ടും ക്രിസ്തുനാഥനെക്കുറിച്ച് അവർക്ക് യാതൊരു നീതിയും ന്യായവും കണ്ടെത്താനായില്ല. മാനുഷിക വ്യവസ്ഥകൾക്ക് ക്രിസ്തുനാഥനെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തുനാഥൻ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആവർത്തിക്കുന്നത് തൻ്റെ പിതാവിൻ്റെ അംഗീകാരം മാത്രമാണ് താൻ തേടുന്നതെന്ന്. ടി എസ് എലിയറ്റിൻ്റെ വിഖ്യാതമായൊരു കവിതയാണ് ദ ജേണി ഓഫ് ദ മജായി, പൂജരാജാക്കന്മാരുടെ പ്രയാണം. ഉണ്ണിയെ തേടിക്കൊണ്ട് പല വഴികളും പല ദുരിതങ്ങളും പിന്നിട്ട് അവർ അവനെ തേടി വരുന്നു. പക്ഷേ ഒടുക്കം അവർ അവനെ കണ്ടെത്തുമ്പോൾ ഉദ്ദേശിച്ച ഒരു മഹനീയ ദൃശ്യമല്ലായിരുന്നു അവിടെ. പക്ഷേ അവർ നിനച്ചിരിക്കാത്ത പല പാഠങ്ങൾ അവർക്ക് പകർന്നു കിട്ടുന്നുമുണ്ട്. തങ്ങൾ തേടി വന്നത് ഒരു ജനനത്തിൻ്റെ വേളയാണ്. പക്ഷേ തങ്ങളെ കാത്തിരുന്നതോ മരണവും ജനനവും കൂടി കലരുന്ന ഒരു വേളയും. ക്രിസ്തുവിൻ്റെ ജനനത്തിൽ അവൻ്റെ മരണം നിഴൽ വീഴ്ത്തുകയാണ്. അതിനാൽ അവനിൽ വീണ്ടും ജനിക്കണമെന്നുള്ളവർ അവനോടൊപ്പം മരിക്കണം. ഇന്നത്തെ വായനകളിൽ നാം ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെയും ജനനത്തിൻ്റെയും ഈ കൂടിവരവ് തന്നെയാണ് കാണുന്നത്. ഇന്നലെ നാം കാണുകയായിരുന്നു തന്നെ കല്ലെറിയാൻ ഓങ്ങുന്ന ആ ജനത്തെ വിട്ട്, ദേവാലയം വിട്ട് അവൻ സകല ജനതകളുടെയും പ്രകാശമായി ഇറങ്ങുന്നുവെന്ന്. ഈ ഒരു പ്രവൃത്തി അവൻ്റെ മരണത്തെ വേഗം ക്ഷണിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. അവൻ്റെ ജനനനിയോഗം തന്നെ ലോകത്തിൻ്റെ പ്രകാശമായിരിക്കാനാണ്. പക്ഷേ അപ്പോഴും ലോകം അവനെ മറക്കുന്നുവെന്ന് മാത്രം, പ്രത്യേകിച്ച് അവൻ്റെ സ്വന്തം ജനം. യോഹന്നാനൊന്ന്. ഇന്ന് ജനം ക്രിസ്തുവിനെ നിരാകരിക്കുന്നു, അവനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു. പക്ഷേ ആത്യന്തികമായി ഈ ദ്രോഹങ്ങൾ, ഈ തിന്മകൾ അവൻ്റെ വിജയക്കൊടി പാറിക്കാനാണ് ഇടയാക്കുന്നത്. ലോകത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥകളിൽ ശിക്ഷിക്കപ്പെട്ടവൻ ദൈവിക നീതിയിൽ ഏറ്റവും ഉയർപ്പിക്കപ്പെട്ടവനായി. താഴ്മയുടെ ജീവിതം അവന് മഹത്വത്തിൻ്റെ ഉന്നതങ്ങൾ നൽകി. അതിനിടയിൽ കരതീർന്ന അനുസരണത്തിൻ്റെ ജീവിത വഴിയാണ് അവൻ തേടിയത്. ഫിലിപ്പിയർ 2. ഇന്നലെ നാം കണ്ട ദൈവിക വൈരുദ്ധ്യങ്ങൾ തന്നെയാണിവ. തൻ്റെ ജനം നാഥനെ നിന്ദിക്കുമ്പോൾ നാഥൻ കൂടുതൽ വിശാലമായ ലോകത്തിനാകമാനം സ്വന്തമാകുകയാണ്. വിജാതിയർക്കായി രക്ഷയുടെ വാതായനങ്ങൾ തുറക്കപ്പെടുന്നു. സർവ്വജനങ്ങളും അവന് തേടി വരുന്നു. ഇന്ന് സങ്കീർത്തനം 18 ഇതിൻ്റെ ധ്വനി ഉയർത്തുന്നുണ്ട്. യോഹന്നാൻ 12 വിജാതീയരായ ഗ്രീക്കുകാർ നാഥനെ തേടി വരുന്നു. അപ്പോൾ നാഥൻ തൻ്റെ കുരിശുമരണത്തെ തന്നെയാണ് വിവരിക്കുന്നത്, തൻ്റെ സമയം സമാഗതമായി എന്ന് പറഞ്ഞുകൊണ്ട്. ഗോതമ്പ് നിലത്ത് വീണ് അഴിയേണ്ട സമയം, പിത്തളസർപ്പത്തെപ്പോലെ താൻ ഉയർത്തപ്പെടേണ്ട സമയം. അപ്പോൾ താൻ എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുമെന്ന് നാഥൻ പറയുന്നു. ഇന്ന് സുവിശേഷം യോഹന്നാൻ 10:31 മുതൽ 42 വരെ. യോഹന്നാൻ സുവിശേഷത്തിൽ നാഥൻ്റെ അവസാനത്തെ പരസ്യപ്രഭാഷണമാണിത്. അവൻ സോളമൻ്റെ മണ്ഡപത്തിലായിരുന്നു. അത് വിജാതിയർക്ക് കൂടി പ്രാപ്യമായ ഒരു ദേവാലയ പരിസരമാണ്. അവിടെയാണ് ഗുരുക്കന്മാർ സാധാരണയായി പഠിപ്പിച്ചിരുന്നത്. നാഥനും അവിടെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. തൻ്റെ വചനം പൂർണ്ണമായി പകർന്നുകൊണ്ട് ലോകം മുഴുവനും വിജാതിയരും യഹൂദരും സൂചിപ്പിക്കുന്നതുപോലെ അവിടെ അവനെ കേട്ടിട്ടുണ്ടാകണം. പിൽക്കാലത്ത് ആദിമസഭ അവിടെയാണ് ഒത്തുചേർന്നിരുന്നത്. പഴയ ദേവാലയത്തിൻ്റെ അർത്ഥങ്ങൾ നഷ്ടപ്പെട്ടിരുന്നു. അതേസമയം ദൈവവചനം മായാതെ മുഴങ്ങുകയായിരുന്നു സോളമൻ്റെ മണ്ഡപത്തിൽ. ആദ്യം ക്രിസ്തുവിലൂടെ, പിന്നെ അവനെ പ്രഘോഷിക്കുന്ന ശ്രീഹന്മാരിലൂടെ. അങ്ങനെ ദൈവവചനം സർവലോകത്തിൻ്റെയും കാതുകൾക്ക് ഇമ്പമായി മാറുന്നു അന്നും ഇന്നും. ആടുകൾക്ക് വേണ്ടി ഇങ്ങനെ സുജീവൻ കാഴ്ചവെക്കുന്ന നല്ലിടയനെക്കുറിച്ചാണ് നാഥൻ 10-ാം അധ്യായത്തിൽ വിവരിക്കുന്നത്. അതിനുശേഷം അവൻ്റെ ചുറ്റും ജനം വളഞ്ഞു വന്നു എന്ന് ശ്രീഹ പറയുന്നുണ്ട്. ഇന്ന് സങ്കീർത്തനം 18 അത് തന്നെ പറയുന്നുണ്ട്. വളഞ്ഞിട്ട് ഞെരുക്കി മുറുക്കുന്ന മരണപാശത്തെ, ജെറമിയായിരം നാമത് കാണും തന്നെ വരിഞ്ഞു മുറുക്കുന്ന സർവനാശത്തെ. അങ്ങനെ വരിഞ്ഞു മുറുക്കുന്ന ആ ജനക്കൂട്ടത്തിന് നാഥനെക്കുറിച്ച് ഒരു കാര്യം അറിയാനുണ്ട്. നീ ക്രിസ്തുവാണെങ്കിൽ അത് വ്യക്തമായി പറയുക എന്ന്. ഇവിടെ വീണ്ടും കടന്നു വരികയാണ് ആ വൈരുദ്ധ്യം. താൻ ക്രിസ്തുവാണെന്ന് വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും നാഥൻ ആവർത്തിച്ചിട്ടും പിതാവും താനും ഒന്നാണെന്ന് പഠിപ്പിച്ചിട്ടും ഇതാ ഇവരത് ഗ്രഹിക്കുന്നില്ല. അവർ തന്നെ കൊല്ലാൻ കല്ലുകളെടുക്കുകയാണ് വീണ്ടും. ഇന്ന് സങ്കീർത്തനം 18 ആവർത്തിക്കുന്നൊരു വാക്കാണ് ദൈവം അപേക്ഷിലയാണ് എന്ന്, രക്ഷയുടെ കല്ല്. എന്നാൽ അങ്ങനെയുള്ള ഈ ദൈവത്തെ അറിയാൻ
ജനം കല്ലുകൾ പെറുക്കി കൂട്ടുകയാണ്. കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത ഒരു ദേവാലയത്തിൽ നിന്നാണ് അവരത് ചെയ്യുന്നതെന്ന് ഓർക്കണം. നാഥൻ അവരോട് പറയുന്നു, എന്നെ കല്ലെറിയുന്നതിന് മുൻപ് ദൈവം നിങ്ങളെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ കേൾക്കുക, നിങ്ങൾ ദൈവങ്ങളാണ് എന്ന്. സങ്കീർത്തനം 82:6. നാഥൻ ഇത് പറഞ്ഞിട്ട് ജോർദാന്റെ മറുകരയിലേക്ക് പോവുകയാണ്, ട്രാൻസ് ജോർഡൻ. അവിടെ നിരവധി ആളുകൾ അവനിൽ വിശ്വസിച്ചു. പരിത്യക്തരായ ഒരു ജനതയും ദേശവുമായിരുന്നു അത്. പക്ഷേ എന്നിട്ടും അവർ നാഥനെ വിശ്വസിക്കുകയാണ്. നാഥന്റെ ജനനത്തെക്കുറിച്ച് ഏശയ്യ 9 പാടിയതുപോലെ, ജോർദാന്റെ അക്കരയിരുന്നവർ ഇരുളിൽ വലിയൊരു പ്രകാശം കണ്ടുവെന്ന്. ഇതാ വീണ്ടും തമ്മിലലിയുകയാണ് നാഥന്റെ ജനനവും മരണവും. ഇന്ന് ജെറമിയ 20:10 മുതൽ ജെറമിയയെ പ്രതിയോഗികൾ ഒരു ഇരട്ട പേരിട്ട് വിളിക്കുകയാണ്, ചുറ്റും തിങ്ങുന്ന സർവനാശമെന്ന്. കാരണം ജെറമിയ പ്രവചിച്ചതെല്ലാം ഈ കാതലായ സന്ദേശം തന്നെയാണ്. എന്നാൽ ഈ ദൈവിക പ്രവചനത്തെ ജനം വെറും വാക്കായി തള്ളിക്കളയുകയാണ്, ഒരു ഭ്രാന്തൻ്റെ പുലമ്പൽ പോലെ. ഇന്ന് നാഥനെക്കുറിച്ചും പിശാച് ബാധിതനാണ്, ഭ്രാന്തനാണെന്നൊക്കെ ജനങ്ങൾ പറയുന്നുണ്ടല്ലോ. ജെറമിയയ്ക്ക് ദൈവവുമായുള്ള പ്രണയത്തെ കുറിക്കുന്നൊരു ഭാഗമാണിത്, ജെറമിയ 20:19. അവൻ്റെ അസ്ഥിക്ക് പിടിച്ചതുപോലെയാണ് ദൈവസ്നേഹം, പക്ഷേ അത് അവനെ പൊള്ളിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എത്രയൊക്കെ തകർക്കപ്പെട്ടാലും അവന് ദൈവവചനം പ്രഘോഷിക്കാതിരിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നത്. ദൈവവചനം പ്രഘോഷിക്കേണ്ടി വരുമ്പോൾ നമുക്ക് ധാരാളം സഹനങ്ങൾ ഏൽക്കേണ്ടി വരും. പക്ഷെ ദൈവവചനം പ്രഘോഷിക്കാതിരുന്നാൽ ജീവിതം അതിനേക്കാൾ ഭയാനകമായി മാറും. ശ്ലീഹ പറഞ്ഞതോർത്താൽ, സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ ഹാ, എനിക്ക് ദുരിതം. 1 കൊരിന്ത്യർ 9:16. തന്നെ വരിഞ്ഞു മുറുക്കുന്ന മരണപാശത്തിൽ ജെറമിയ ദൈവകാരുണ്യത്തിൻ്റെ മോചിപ്പിക്കുന്ന ശക്തി കാണുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇന്ന് സങ്കീർത്തനം 18:2 സാമുവേൽ 22 പശ്ചാത്തലത്തിലാണ് പകരപ്പെടുന്നത്. ദാവീദ് ദൈവം തനിക്ക് നൽകിയ നന്മകളെ ഓർത്ത് പാടുകയാണ്. ഇത് സങ്കീർത്തനം 116 ധാരാളം സാമ്യമുള്ളൊരു സങ്കീർത്തനമാണ്. സങ്കീർത്തനം 116 ക്രൂശിതൻ്റെ സങ്കീർത്തനമായി നമുക്ക് വായിക്കാവുന്നതുമാണ്. സങ്കീർത്തനം 116 പറയുന്നു, ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നുവെന്ന്. ആഹാഫ്, തീവ്രമായ ഒരു സ്നേഹബന്ധത്തെ കുറിക്കുന്ന വാക്കാണത്. അത് വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനവുമാണ്, നിയമാവർത്തനം 6. എന്നാൽ സങ്കീർത്തനം 18:1 വളരെ വളരെ വ്യത്യസ്തമായ ഒരു പദപ്രയോഗമാണ്, റഹാം എന്ന്. സ്നേഹകാരുണ്യം എന്നാണ് പൊതുവെ അർത്ഥം. സാധാരണയായി ദൈവം നമ്മെ എങ്ങനെ സ്നേഹിക്കുന്നു എന്ന് കുറിക്കാൻ മാത്രം ഉപയോഗിക്കുന്നൊരു പദമാണിത്. എന്നാൽ സങ്കീർത്തകൻ ഇവിടെ ഈ വാക്കുപയോഗിച്ച് പറയുകയാണ്, കർത്താവേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, റഹാം എന്ന്. ഇവിടെ മാത്രമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈ ഒരു തരം പ്രയോഗമുള്ളൂ. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവത്തിനോട് നാം സഹാനുഭൂതി കാണിക്കുന്നു എന്നർത്ഥം. റഹാം എന്നാൽ ഗർഭമാത്രമാണെന്ന് കൂടി ഓർത്താൽ ദൈവത്തെ പ്രസവിക്കുന്നവരുടെ ഒരു സ്നേഹത്തിരയാണിത്. ശരിയാണ്, ക്രിസ്തുവിൻ്റെ വേദനകൾ, സഹനങ്ങൾ, അതൊക്കെ മനസ്സിലാക്കിയവരുടെ സ്നേഹാവേശമാണിത്. കമ്പാഷൻ, ഒരേ സഹനങ്ങൾ. ക്രിസ്തു തങ്ങളിൽ രൂപപ്പെടുവോളം പ്രസവ വേദന അനുഭവിക്കുന്നവരുടെ, ഗലാത്യർ 4:9. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം അറിയുക എന്നാൽ ദൈവം നമുക്കായി പേറുന്ന വേദനകളുടെ ആഴം അറിയുക എന്നുകൂടിയാണ്.